നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മമ്മൂട്ടി എന്നൊരു നടന്റെ കരിയറിൽ രാജ എന്ന പേര് വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് പറയാം. ഒന്നും രണ്ടും സിനിമകളല്ല, രാജ എന്ന പേരിൽ നിരവധി സിനിമകളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. മധുര രാജയ്ക്കും പോക്കിർ രാജയ്ക്കും മുമ്പ് രാജ ആയി എത്തിയ മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഏതൊക്കെ സിനിമകളായിരുന്നു മമ്മൂട്ടി രാജ എന്ന പേരിലെത്തിയത്. മമ്മൂട്ടി ടൈറ്റിൽ റോളിലെത്തിയ ഹിറ്റ് സിനിമയായിരുന്നു രാജമാണിക്യം. ബെല്ലാരി രാജവ അഥവാ രാജമാണിക്യം എന്ന കഥാപാത്രത്തെയായിരുന്നു മെഗാസ്റ്റാർ ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2005 രാജമാണിക്യം റിലീസിനെത്തുന്നത്. അൻവർ റഷീദിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു രാജമാണിക്യം. തിരുവനന്തപുരം സ്റ്റൈലുള്ള മമ്മൂട്ടിയുടെ സംഭാഷണ ശൈലിയായിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചരിത്ര സിനിമയാണ് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയെ ഈ ചിത്രത്തിൽ മമ്മൂട്ടി തകർത്ത് അഭിനയിക്കുകയും ചെയ്തിരുന്നു. MD വാസുദേവൻ നായർ തിരക്കഥ ഒരുക്കിയ ഈ ഒരു സിനിമയിൽ ഹരിഹരനായിരുന്നു സംവിധാനം ചെയ്തത്. നീണ്ട ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം MD വാസുദേവൻ നായരും ഹരിഹരനും ഒന്നിച്ചെത്തിയ സിനിമ കൂടിയായിരുന്നു പഴശ്ശിരാജ. അടുത്ത സിനിമ ഏതാണെന്ന് വെച്ചാൽ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പോക്കിരി രാജ. വൈശാഖിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു പോക്കിരി രാജ. മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമായിരുന്നു പോക്കിരി രാജയുടെ നിർമ്മാതാവ്. 2010 റിലീസിനെത്തിയ സിനിമയിൽ മമ്മൂട്ടി രാജ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പൃഥ്വിരാജായിരുന്നു ഈ ചിത്രത്തിലെ മറ്റൊരു നായകൻ. വേറൊരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും ദിലീപും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയായിരുന്നു കമ്മത്ത് ആൻഡ് കമ്മത്ത്. 2013 തിയേറ്ററുകളിൽ ഗംഭീര പ്രകടനം നടത്തിയ ചിത്രത്തിൽ രാജരാജ കമ്മത്ത് എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. കൊങ്ങിണി മിക്സ് ചെയ്ത മലയാളത്തിലായിരുന്നു മമ്മൂട്ടിയും ദിലീപും ചിത്രത്തിൽ സംസാരിച്ചിരുന്നത്. സിനിമയുടെ പ്രത്യേകതയും ഈ ഒരു സംഭാഷണ ശൈലി തന്നെയായിരുന്നു. മറ്റൊരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ 2014 മമ്മൂട്ടിയുടെ ആക്ഷൻ ഉൾപ്പെടുത്തിയ എൻ്റർടൈനറായിരുന്നു രാജാതിരാജ. ശേഖരൻകുട്ടി അഥവാ രാജ എന്ന കഥാപാത്രത്തെയായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നത്. സംവിധായകൻ അജയ് വാസുദേവിൻ്റെ സംവിധാനത്തിലുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു രാജാതിരാജ. ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം കരസ്ഥമാക്കാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തന്നെ 5 സിനിമകളിൽ മമ്മൂട്ടി രാജയെ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന സിനിമയാണ് മധുര രാജ. ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായിട്ട് മധുര രാജ എത്തുമ്പോൾ ഈ സിനിമയും മുളകുപാടം ഫിലിംസിൻ്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം തന്നെയാണ് നിർമ്മിക്കുന്നത്. പോക്കിരി രാജ ഇറങ്ങിയിട്ട് 10 പഴയ സിനിമയിലും പുതിയ സിനിമയിലും മമ്മൂട്ടിക്ക് ഒരു മാറ്റവുമില്ല എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ എന്ന് പറയാം. എന്തായാലും മധുര രാജയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു രാജാ കഥാപാത്രമായി മമ്മൂട്ടി എത്തുകയാണ്. അപ്പോൾ മധുര രാജയിലെ രാജ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണാം. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.